ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പേപ്പർ പ്രസന്റേഷൻ ടിപ്സ് ആണ്. അതായത് എക്സാമിന് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ആദ്യം നമ്മളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നതൊക്കെയും മനസ്സിലാക്കി വെക്കുക. ദെൻ എക്സാമിനർ ആൻസർ ഷീറ്റ്സ് തരും അല്ലേ, സോ ചെക്ക് യുവർ ആൻസർ ഷീറ്റ്സ് പ്രോപ്പർലി. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാർജിൻസ് വരയ്ക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് കുറച്ചുകൂടെ നീറ്റ് ആവും. ആൻസേഴ്സ് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ആൻസേഴ്സ് ആദ്യം എഴുതി തുടങ്ങുക. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയുക. അത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെയും ഹൈലൈറ്റ് ചെയ്യുക. അതായത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത്, മാർക്കിനനുസരിച്ച് ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. അതേപോലെ 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം എഴുതണോ അത്രത്തോളം നിങ്ങൾ എഴുതുക. മാർക്കിനനുസരിച്ച് എഴുതുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ടൈം മാനേജ് ചെയ്യാനും സാധിക്കും. ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ ശ്രദ്ധിച്ചിടുക എന്നതാണ്. ചില സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റായി ഇട്ടെന്ന് വരും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടാൻ മറന്നുപോകും. അപ്പൊ അതൊക്കെയും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫിഫ്ത്ത് ടിപ്പ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഫസ്റ്റ് പേജിൽ ആൻസർ എഴുതുന്ന സമയത്ത് നീറ്റ് ആയിട്ട് എഴുതുക. പ്രത്യേകിച്ച് തെറ്റൊന്നും എഴുതാതിരിക്കുക, കാരണം ആദ്യത്തെ പേജാണ്. അപ്പൊ അവര് ഫസ്റ്റ് പേജ് നോക്കുമ്പോൾ തന്നെ കുറച്ച് നീറ്റ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും. സിക്സ്ത് ടിപ്പ്, ഇപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് വല്ലതും തെറ്റിച്ചാൽ ഡോണ്ട് ക്രോസ് ഇറ്റ്, അതിന് പകരം ജസ്റ്റ് ഒരു സിമ്പിൾ ലൈൻ അതിന് മുകളിലൂടെ വരയ്ക്കുക. സെവൻത് ടിപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നീറ്റ് ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എയ്ത് ടിപ്പ് എന്ന് പറയുന്നത്, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.